ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഓറഞ്ചും ബ്രെഡും വെച്ചിട്ട് ഒരു അടിപൊളി ഗ്ലാസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പുളിപ്പും നല്ല മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓറഞ്ച് ജ്യൂസ് ഒന്ന് കുറിക്കെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് അര കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമൊന്നും ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസിന് കുറച്ച് പുളിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറുതായി ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു നുള്ളിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും, ഒരുപാട് തിക്കായിട്ട് പോകണ്ട. ഇതിനി തണുക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസിൻ്റെ വായഭാഗം കൊണ്ട് ബ്രെഡ് ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 6 പീസ് നമുക്ക് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവും, പിന്നെ കുറച്ച് മധുരവും വരും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് സിറപ്പ് അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പിംഗ് ബേഗിൽ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒരു ലെയർ ഒന്ന് പോലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബേഗിലാവുമ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് ലെയറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം, പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ലെയർ ലെയറായിട്ട് ഈ ഗ്ലാസ് മുഴുവനായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യാം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ വിപ്പിംഗ് ക്രീം കുറച്ചധികം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഓറഞ്ച് സിറപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇതേപോലെ എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അതായത് ബ്രെഡും വിപ്പിംഗ് ക്രീമും നമ്മുടെ ഓറഞ്ചിൻ്റെ സിറപ്പും എല്ലാം കൂടി കിട്ടുന്ന രീതിയിൽ ഒരുമിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് ഒന്ന് നന്നായി തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം കഴിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.